ഒരു തൊഴിൽ ലഭ്യമാകുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ വേണമെന്ന് പറഞ്ഞു തരുന്നു കരിയർ ടിപ്സ്. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില പോയിൻ്റ്സ് ഉണ്ട്. നമ്മളെങ്ങനെ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് സംസാരിച്ചു. നമ്മളെങ്ങനെ ക്രാക്ക് ഇൻ ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നും ചില പോയിൻ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില പോയിൻ്റ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പോയിൻ്റ് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മൾ സമയത്തെത്താതിരിക്കരുത്. സോ ബി ഓൺ ടൈം എന്നുള്ളതാണ് പോയിൻ്റ് നമ്പർ വൺ. സോ നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂ കോള് വരുമ്പോഴോ നമുക്ക് ആ ടൈം അറിയുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എപ്പോൾ തുടങ്ങും അല്ലെങ്കിൽ എത്ര നേരം ആ ടൈം പ്രോസസ്സ് ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാനിങ് നമ്മൾ എഹെഡായിട്ട് ചെയ്തിരിക്കണം. ട്രാഫിക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയാത്തൊരു സ്ഥലത്താണ് പോകുന്നത്, അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഏത് ഫ്ലോറാണ്, അല്ലെങ്കിൽ അകത്തോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഫ്രണ്ടിലൊരു ഫ്രണ്ട് ഡെസ്ക് കാണും, അവിടെ നമ്മൾ ക്ലാരിഫൈ ചെയ്തായിരിക്കും നമ്മൾ അകത്ത് പോകേണ്ടത്. സോ ദ ടൈം ദാറ്റ് യു വെയ്റ്റിംഗ് ഫോർ ദി ഇൻ്റർവ്യൂവർ, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി പുള്ളിയുടെ ടെക്നിക്കൽ ടൈമാണ് നമുക്ക് മാറ്റിവെക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആർ ഓൺ ടൈം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇയാളെ എടുത്താലും ഇത്രയും തന്നെ ഇറസ്പോൺസിബിൾ ആയിരിക്കും. ഒരിക്കലും സമയത്ത് ഈ പുള്ളി ഒരു കാര്യം തീർക്കില്ല, സമയത്ത് വരില്ല, പുള്ളി ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാത്ത ഒരു ക്യാൻഡിഡേറ്റാണ്. സോ അപ്പോൾ അവിടെ നമ്മുടെ ദ ഫേസ്റ്റ് ഇമ്പ്രഷൻ തന്നെ വളരെ മോശമാവും. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ലേറ്റായിട്ട് അവിടെ എത്തുമ്പോൾ. സോ ബി ഓൺ ടൈം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഡ്രസ് കോഡ്. സോ ദ എല്ലാ ഇൻ്റർവ്യൂവിനും ഒരു ഡ്രസ് കോഡുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഭയങ്കര ഓവർ മേക്കപ്പ് ഇട്ട്, അല്ലെങ്കിൽ ഓവർ ഡ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇപ്പം ഒരു ഒരു ഫ്രണ്ട് ഓഫീസിൻ്റെ ഇൻ്റർവ്യൂവിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും നമുക്കൊരു സട്ടിലായിട്ടുള്ള മേക്കപ്പും, നമുക്ക് ഒരുപാട് ബ്രാൻഡഡോ അല്ലെങ്കിൽ ഫ്ലവർ പ്രിൻ്റുള്ള ഷർട്ട്, നമുക്കൊരു ഹുവായി ബീച്ചിൽ പോകുന്ന പോലെ ലാഘവത്തോടെ പോകാൻ, അല്ലെങ്കിൽ ടൈ ഇടുന്ന ടൈക്കകത്തൊരു സിമ്പിൾ അല്ലാത്തൊരു പാറ്റേൺ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ, ഒരു ടൈഗറിൻ്റെ പടം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പടം, ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്കൊരു ടൈ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, ഒരു കളർഫുൾ ബ്രൈറ്റ് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു ലിപ്സ്റ്റിക് ഒരുപാട് ഓവറായിട്ട് യു കാണ്ട് ഓവർ ഡു യുവർ മേക്കപ്പ് എന്ന് പറയും. യു കാണ്ട് ഓവർ ഡു യുവർ മേക്കപ്പ്. ഭയങ്കര സ്ട്രോങ് ആയുള്ള ഫ്രേഗ്രൻസ് ഉള്ള പെർഫ്യൂംസ് കഴിയുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മുടെ യുനോ ദ വേ, ബിക്കോസ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ ഹാൻഡ്സ് കെ ജെസ്റ്റേഴ്സിന് ഉപയോഗിക്കും. സോ അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് പ്രോപ്പർലി മാനിക്യൂർഡ് ആണോ, ഡേർട്ടി ആയിട്ടുള്ള നെയിൽസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. സോ നമ്മൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് വിത്ത് ദ ഡ്രസ് കോഡ് വളരെ വളരെ സിമ്പിളായിരിക്കണം, വളരെ ടോൺ ഡൗൺ ആയിരിക്കണം, വളരെ ഹമ്പിൾഡ് ആയിരിക്കണം. സോ അത് നമ്മൾ വളരെയധികം, നമ്മളൊരു ഷോയ്ക്കല്ല പോകുന്നത്, നമ്മളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സിനാണ് പോകുന്നത്. നമ്മൾ അതിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് നമ്മൾ ഷോ കാണിക്കാനാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓവർ ഡു ചെയ്ത് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. പിന്നെ ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, നമ്മളൊരാളെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മീറ്റ് ദം വിത്ത് എ സ്മൈൽ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സ്മൈലിന് പുറമേ നമ്മളൊരു ഫേം ഹാൻഡ് ഷേക്ക് കൊടുക്കണം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പെൺകുട്ടികളാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്, അപ്പുറത്തിരിക്കുന്നത് ഒരു മെയിൽ ഇൻ്റർവ്യൂർ ആണെന്ന് കരുതിയാൽ നമ്മൾ പലപ്പോഴും ഒരു ഫിംഗർ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് ഫിംഗേഴ്സ് തമ്മിൽ ടച്ച് ചെയ്ത് ഷേക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ അത് നമ്മൾ വളരെ നെർവസാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഇംപ്രഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒരു 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 ലൈറ്റ് ഫേം ഹാർഡ് ഷേക്ക്, പുള്ളിയുടെ ബോൺസും ക്രഷ് ചെയ്ത് പൊട്ടിക്കാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി എ, നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ അവിടുത്തെ ലക്ഷ്യം. ഒരു 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 സാധാരണ ഒരു ഫേം ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ദ മോസ്റ്റ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ ബോഡി പോസ്ചേഴ്സ്, നമ്മൾ സ്ലൗച്ച് ചെയ്തിരിക്കുക, കുനിഞ്ഞിരിക്കുക, നമ്മൾ കൈ ടേബിളിൻ്റെ പുറത്ത് നിന്ന് ചരിഞ്ഞിരുന്ന് സംസാരിക്കുക, അങ്ങനെയുള്ള പോസ്ചേഴ്സ് ചെയ്യണം. ചരിഞ്ഞിരിക്കുക, ചൊറിയുക, തല ചൊറിയുക, ചെവി ചൊറിയുക, അങ്ങനെയുള്ള പോസ്ചേഴ്സ് പുള്ളിയെ ഡിസ്ട്രാക്റ്റ് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും, നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ഇറിറ്റേറ്റ് ചെയ്യും, ഈ കോൺവെർസേഷൻ ബോറടിപ്പിക്കുന്നു എന്ന തരത്തിൽ പുള്ളിക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന പോസ്റ്റേഴ്സ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ട, മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്.
ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വ്യക്തി ഉടനെ തന്നെ ഫോൺ റിങ് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു, ആ ഹലോ ആ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു, ഞാനൊരു ഇൻ്റർവ്യൂവിലാണ് കേട്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുമോ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിങ്ങനെ ഇരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവറിന് ഈ ഇൻ്റർവ്യൂവിൽ എത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ, സോ ബേസിക്കലി നമ്മൾ ഫോൺ ഓഫ് ചെയ്യാതെയോ അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലിടാതെയോ ഒരിക്കലും നമ്മളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സിലേക്ക് കടക്കരുത്. പിന്നെ റിസർച്ച് ചെയ്യാതെ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുകയും ചെയ്യരുത്. നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്തേക്കുന്നത്, ഏത് ഓപ്പണിങ്ങിനാണോ അപ്ലൈ ചെയ്തേക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന റെസ്യൂമേ തന്നെയാണോ അവരുടെ കയ്യിലുള്ളത്, കമ്പനിയെക്കുറിച്ച് റിസർച്ച്, കമ്പനിയുടെ ഡൊമൈനിനെ കുറിച്ചുള്ള റിസർച്ച്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ ആ ഇൻ്റർവ്യൂവറിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കരുത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഏത് റിക്രൂട്ടർ വഴിയാണോ നമ്മൾ സി വി കൊടുത്തിരിക്കുന്നത്, അത് കമ്പനിക്ക് അകത്തുള്ള റിക്രൂട്ടറാണെങ്കിലും നമ്മൾ പുറത്തൊരു കൺസൾട്ടൻറ്റ് വഴിയാണ് നമ്മൾ സി വി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സി വി എന്താണ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് അല്ലെങ്കിൽ എന്ത് സ്റ്റോറീസ് ആയാലും നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മുടെയിൽ ഫാക്ട്സും നമ്മൾ അവിടെ ചെന്ന് തപ്പാൻ പാടില്ല. സോ ബേസിക്കലി നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം ഏത് രീതിയിലും എന്ത് ക്വസ്റ്റ്യൻസ് വേണം, ഒരു ബിഹേവിയറിയൽ ക്വസ്റ്റ്യൻ വന്നാലും അതെല്ലാം ആൻസർ ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇൻ്റർവ്യൂവർ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് കണക്കാക്കി ഒരിക്കലും സംസാരിക്കരുത്. നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ അവർ ശ്രമിക്കും ഒരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ, അത് അവരുടെ കഴിവാണ്. നമ്മളിൽ നിന്ന് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് കാണിക്കാൻ അവർ ശ്രമിക്കും, നമ്മളെ കംഫർട്ടബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ നമ്മളത് ഒരു ഒരു പോയിൻ്റായിട്ട് എടുത്ത് അതിൽ പിടിച്ചു കയറി അയാൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവർ പെട്ടോ ആണോ ആയിക്കോട്ടെ നമ്മുടെ ഒരു ഒരു കൂട്ടുകാരിയാണ്, കൂട്ടുകാരനാണ് എന്ന നിലയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ഇന്ന് രാവിലെ ഞാനൊന്ന് എഴുന്നേക്കാൻ താമസിച്ചു, രാവിലെ ഇങ്ങനെ വന്നു, ഞാൻ ഇന്ന് രാവിലെ ജോഗ് ചെയ്തിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ ഷാബിയായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് കഴിയുന്നതും പ്രൊഫഷണലായിട്ടുള്ള കോൺവെർസേഷൻസ്, അവരെത്ര തന്നെ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ലി ആവാൻ ശ്രമിച്ചാലും നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിനാണ് വന്നിരിക്കുന്നത്, നമുക്കൊരു സീരിയസ് അപ്രോച്ച് ഈ ഇൻ്റർവ്യൂവിനുണ്ട് എന്ന് നമ്മൾ ഇൻ്റർവ്യൂവറിനെ ഡെഫിനറ്റായിട്ട് ധരിപ്പിക്കാൻ ശ്രമിക്കണം. സോ ബേസിക്കലി നമ്മളൊരു വളരെ ലാഘവത്തോടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. നമുക്ക് ഡെഫിനറ്റായിട്ട് ഈ ഇൻ്റർവ്യൂ സക്സസ് ആക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതൊരിക്കലും സ്ക്രൂ ചെയ്യരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ഈ വക പോയിൻറ്റ്സ് വളരെ ക്ലിയറായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് പ്രിപ്പയർഡായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടും കാമായിട്ടും, ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ബി യുവർ സെൽഫ്, കാരണം നമ്മളല്ലാത്ത ഒരാളായി നമ്മൾ ഒരിക്കലും പോർട്രേ ചെയ്യുക, നമുക്ക് ഒരുപാട് നേരെ ആ കോൺവെർസേഷനിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആണ്, നമുക്കില്ലാത്ത കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കാണിക്കാൻ ശ്രമിക്കരുത്. സോ ജസ്റ്റ് ബി യുവർ സെൽഫ്, ജസ്റ്റ് ബി റിലാക്സ്ഡ് ആൻഡ് കാം, ആൻഡ് ജസ്റ്റ് ട്രൈ ടു ഷോ വാട്ട് യു ഹാവ് ഫോർ ദെം, വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ, അതിനകത്ത് അവർ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ അത് കാണിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒരിക്കലും തന്നെ ഇൻ്റർവ്യൂസിൽ ഉണ്ടാവാൻ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.